ചേച്ചി അതൊന്നുമില്ല, ഞാൻ എന്തപ്പോ കുടുംബം വരാൻ വേണ്ടി വന്നാണ്. ഒരു കാര്യം പറയാനായിരുന്നു, പ്രയത്നം അയച്ചാണ് കാര്യം പറയുന്നത്. ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഷീറ്റ് ഇട്ടിട്ട് 2-3 മാസമായില്ലേ. അപ്പോ അത് ഒന്നും നമ്മുടെ സ്ഥലത്തേക്ക് കുറച്ച് ഷീറ്റ്സ് നിൽക്കണ്ടേ. അപ്പൊ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമ്മൾ കൊറേ നിങ്ങളത് പറയുന്നു മീറ്റിംഗ് കാര്യ. അത് 2-3 മാസം വേലി കെട്ടിട്ട് മതി കെട്ടിട്ട് ആയിട്ടുള്ളൂ. ഈ ഷീറ്റ് ഇടുമ്പോ വേലി ഇടും. ഷീറ്റ് ഇട്ട് 6 മാസമായില്ലേ. ഷീറ്റ് ഇടുമ്പോ വേലി. അതിനുശേഷം വേലി ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ഇങ്ങനെ നിന്നു, ഇത്തിരി ചരിഞ്ഞു നിന്നു. അപ്പൊ ആ ലെവലൊക്കെ നോക്കുമ്പോ ഞങ്ങൾ ഷീറ്റ് ഇട്ടത് കറക്റ്റാണ്. അല്ല, ആ ലെവൽ കഴിഞ്ഞല്ലോ, മതി കെട്ടിയപ്പോ ഞങ്ങൾ കിടക്കാറില്ല. അപ്പൊ ഒന്നത് മാറ്റാണ്ട് ശരിയായിരുന്നില്ല. പോരാ, വെള്ളം വീഴുന്നില്ലല്ലോ. അത് ഞങ്ങളുടെ അടുക്കി വെള്ളം വീണ് പാത്തിയിട്ടേ. നിങ്ങൾക്ക് പറയും പറയില്ല, എത്ര 2 മാസം ഞങ്ങൾ പറയുന്നു. ഇപ്പൊ മധുര നിമിച്ച് ഇത്തിരി തള്ളി നിൽക്കില്ലേ? ഇത്തിരി തള്ളി നിൽക്കുന്നു. അപ്പൊ അത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ ഞാൻ അന്ന് എങ്ങനെയായിരുന്നു, വേലി കെട്ടുമ്പോ എങ്ങനെയായിരുന്നു? അതിനിപ്പോ എന്താ ചേച്ചി ഇപ്പൊ പ്രശ്നം പറഞ്ഞാൽ നടക്കുന്നത്? ഇപ്പൊ ഞങ്ങളുടെ സ്ഥലത്തേക്ക് നിൽക്കാൻ പാടും, ഒരു തുള്ളി അടക്കം നമ്മുടെ സ്ഥലത്തേക്ക് നിൽക്കാൻ പാടും. അവരുടെ സ്ഥലത്തിൽ വെള്ളം പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ മഴ വെള്ളം മൊത്തം ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അല്ല, ഇതിപ്പോ പൊട്ടി നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത്ര പറയാനുള്ളത് ഞാൻ വിളിച്ചില്ല. പിന്നെ എന്താ ഒരു മൊട്ട നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ? നിങ്ങളുടെ മഴ വെള്ളം മൊത്തം പോയി നിങ്ങൾ ടെസ്റ്റ് ചളിമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നമുക്ക് തയ്ച്ചിട്ട് വെച്ചിരിക്കാം. തൽക്കാലം അങ്ങനെ നോക്കട്ടെ. എന്താ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇത്ര നിങ്ങൾ തള്ളിയിട്ടുണ്ട്, ഇത്ര നിങ്ങൾ എത്ര നിങ്ങൾ തള്ളിയിട്ടില്ലെങ്കിൽ അന്നക്കിലാന്റെ വീട്ടിൽ തരാൻ പറ്റും? എന്റെ ഒരു കൂപം പോയി നിങ്ങളുടെ വീട്ടിലുള്ള റൂമിൽ കട്ടിലടി പോയി ഇരുന്നു പറഞ്ഞു നിങ്ങൾ ഇവിടെ എന്തൊക്കെ കാര്യം കാട്ടി പറഞ്ഞു. ഈ നാട്ടുകാരെ മൊത്തം വിളിച്ച് പഞ്ചായത്ത് വില്ലേജ് ഓഫീസറിനെ പഞ്ചായത്ത് ഓഫീസർ ഒക്കെ വിളിച്ച് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ആ അത് ശരിയാണ്. എന്ത് കുഴപ്പമില്ല, ഇപ്പത്രങ്ങളും വേണ്ടത് കൊണ്ട് എന്താ പ്രശ്നം? നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റിന് മുകളിൽ ചുറ്റുള്ള വെള്ളം മൊത്തം നിങ്ങൾ കൂടെ വിടുന്നത്, എന്നിട്ട് ആ വെള്ളം മൊത്തം ഞങ്ങളുടെ അടുക്കൽ വരുന്നത്? ആ എതിർപ്പ് സോൾവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ഇത് ശരിയാക്കാൻ പറ്റില്ല, എന്റെ പൈസ ഇല്ല, നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ ചെയ്യാം. അത് അവിടെ ഇട്ടിട്ടപ്പോ തൽക്കാലം ഇവിടെ ഇട്ടിട്ട് നീണ്ടതോടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഒന്ന് മുറിക്കാൻ എനിക്ക് പറ്റില്ല, എന്റെ ഭർത്താവില്ല അവിടെ. നിങ്ങക്ക് പറ്റില്ലേ? ഞാൻ പോയിട്ട് മെമ്പറൊക്കെ വിളിച്ചിട്ടേ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. അല്ല, ഒരു ഷീറ്റിന് എത്ര നാളം പോകുമ്പോഴേക്കും എന്താ അവിടെ ഒരു മൗത്തുപ്പ മെമ്പറെ കാണണം. ഈ വീടാണ്, ഈ വീട്ടിലെ ആൾക്കാർ മെമ്പർ ഇതാ കാണുന്നത് എന്റെ വീട്. ഇവന്റെ ഷീറ്റാണ്, ഷീറ്റിന്റെ സംഭവം എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഇഞ്ചിങ്ങി വരാൻ പാടും. ഒറ്റ വീട്ടിലേക്ക് മെമ്പറിനെ കൊണ്ട് എന്റെ അവള് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. നോക്ക് അവിടെ എന്താ മെമ്പർ വന്നിരിക്കുന്നു അവിടെ. ഇവിടെ വാ, ഇവിടെ വാ മെമ്പറെ. അവിടെ നീ അവിടെ നിൽക്കുക, ആദ്യം മെമ്പർക്ക് എന്ത് സംഭവം ഞാൻ കാണിച്ചു കൊടുക്കും. മെമ്പർ വന്നേക്കാണ്. അതാണ്ട് മെമ്പർ അതാണ്ട. എന്റെ അടുത്ത് സംസാരിക്കാണ്ട് ഇവള് എവിടേക്കാ അങ്ങോട്ട് കൊണ്ടുപോകുന്നു മെമ്പറിനെ വെച്ചിട്ട്? ഇതിപ്പോ ന്യായം നോക്കുമ്പോ നിങ്ങളുടെ ഭാഗത്താണ് ശരി. ഞാൻ ഇവിടുത്തെ ആളുടെ അടുത്തൊന്ന് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് സോൾവ് ചെയ്യാം, സോൾവ് ചെയ്യേണ്ടേ ഉള്ളൂ. ദിവസം മുതലേ വിളിച്ചു പൊളിക്കാൻ ഒന്ന് ശ്രമിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ശരി. പ്രശ്നം അത്രേ ശരിയുള്ളൂ. അപ്പൊ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതിനുള്ളൂ. ശരിയാക്കാം, മുറിച്ച് ശരിയാക്കാം, പറഞ്ഞ് ശരിയാക്കി നമുക്ക് എന്താ സോൾവ് ചെയ്യാം. ഈ കണ്ണടത്തിന്റെ കാര്യം ശരിയല്ല, തെറ്റല്ല. അല്ല അല്ല, നമ്മള് കണ്ണാടി കാലില്ല. കാലോ ഇങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ പോകുമ്പോൾ വെറുതെ മറക്കുമെന്ന് ഓർക്കും ചെയ്യില്ല, സ്ഥിരം ഉണ്ടെന്നില്ല. അതുകൊണ്ട് കാല് പോയി. ആ അത് അത്രയൊക്കെ ഉള്ളൂ, കാലിലേയും പന്ത്രണ്ട് ഇടാൻ പറ്റുന്നുണ്ടോ? കാലൊക്കെ ഉപയോഗിക്കാം. അത്രേ നമുക്ക് ഇനി അത് മാറ്റാനോ? അത് സിനിമ ഉപയോഗിക്കാം, ഞാൻ തന്നെ വെക്കാം. ശരി, ഇപ്പൊ എടുക്കുക, ഊരുക, മടക്കുക. ആ തന്നെ. അതെ ചേച്ചി, നമ്മളിപ്പോ ഇത് ഈ കാഴ്ച കാണുന്നത് സംഭവം തെറ്റന്നെയാണ്. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് സോൾവിലെത്തുക. നിങ്ങൾ അയൽവക്കൂല, നിങ്ങൾ തമ്മിൽ പിണങ്ങരുത്. അതെ ഞാൻ പറയാം, കാര്യമൊക്കെ ശരിയല്ലേ? എന്റെ ഭർത്താവ് പോയിട്ട് ഒരു മാസമായി, പണിയാണെങ്കിൽ നേരെ ഇല്ല, ശമ്പളവും ഇല്ല. അങ്ങേര് വന്നാലേ ഇപ്പൊ പൈസ കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ സോൾവ് ആകാന്നുള്ളതൊന്നും സംസാരിക്കാം. ഞാൻ ആ സ്ത്രീയോട് ഞാൻ സംസാരിക്കില്ല, ഞാൻ ആ സ്ത്രീ ചോദിച്ചിട്ടില്ല. മെമ്പറെ, നമ്മുടെ വീട് നമ്മൾ തമ്മിൽ ഒറ്റ അകലുമില്ലല്ലോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ മെമ്പറെ. ഞാൻ അവളുടെ കോഴി അന്ന് വീട്ടിൽ വന്നു, ഞാൻ അതൊന്ന് സോൾവ് ആക്കാൻ പറഞ്ഞു ആക്കിയില്ലേ. മെമ്പർക്ക് എല്ലാ കാര്യം അറിയാലോ മെമ്പർ. ദയവ് ചെയ്തൊന്ന് പ്ലീസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം മെമ്പറെ. കാര്യം സോൾവിലെത്തിയാലേ ശരിയാവുള്ളൂ. അതിന് പറ്റെങ്ങാനും കേസ് കൊടുത്താൽ ചേച്ചി ചൂടാവണ കണ്ടില്ലേ? എങ്ങാനും കേസ് കൊടുത്താൽ നിങ്ങൾ ആകെ കുടുങ്ങും. ഇവിടെ അത് അറ്റം വരെ കൊണ്ടു വരുമോ പറഞ്ഞാ? കാരണം ഒരാളിന്റെ വളപ്പിൽ നിന്ന് ഒരാളുടെ വീട്ടിലേക്ക് ഒരു സാധനം നീണ്ടുപോകാൻ പറ്റില്ല. ഇത് കോഴി പറയുന്നു, കോഴി നമുക്ക് നിർത്തി നിർത്തണമെന്ന്. കോഴി നമുക്ക് വളർത്തൽ നിർത്തിയാൽ സംഭവം നിർത്താം. ഇതല്ല, ഒരാൾ കൊണ്ടുവന്ന് കണ്ടാലും ന്യായം അവരുടെ ഭാഗത്താണ്. തെറ്റ് പറയ, അവര് തെറ്റായിട്ട് പറയുന്ന ആ ഭാഗവും ന്യായം. നിങ്ങൾ അത് ചെയ്യേ പറ്റും, ഒത്തുതീർപ്പിൽ പോകും.
ശരി മെമ്പറെ, ഞാൻ കാര്യങ്ങളൊക്കെ മെമ്പർ പറഞ്ഞ പോലെ ഞാൻ കേൾക്കാം. പക്ഷെ മെമ്പർ ഇടയിൽ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ അവളുടെ വായി തോന്നിയാൽ ഞാൻ കേൾക്കില്ല. അതുകൊണ്ട് മെമ്പറിനെ ഞാൻ വിളിക്കാം, മെമ്പർ വരണം. ശരി, നന്ദി. അല്ല, അത് അവര് പറഞ്ഞല്ലോ, ഭർത്താവും വന്ന് പൈസ കയ്യിലായി സാർ, അവര് എന്നെ അറിയിക്കും. പറഞ്ഞു സോൾവിലെത്തിയിട്ടില്ലല്ലോ, ഇനിയിപ്പോ അധികം വൈകില്ല. സോൾവിലെത്തിയത് കൊണ്ട് പൈസ ഞാൻ ഇതൊക്കെ അന്വേഷിക്കാം. അപ്പൊ ഞാൻ വന്നിട്ട് എന്നെ വിവരം അറിയിച്ച് ഞാൻ വന്നിട്ട് നിങ്ങൾ തമ്മിൽ പിണങ്ങാണ്ട് അങ്ങനെ ഞാനിപ്പോ പറഞ്ഞു വെച്ചേക്കില്ല. നിങ്ങളും അവരൊരു ചൂട് തിക്കോട്ടെ, ഒന്ന് സോൾവ് ഒന്ന് കൂളാവണം. അപ്പൊ അങ്ങനെ ശരി. മെമ്പറാവണമല്ലോ പാട്. ഇത്തരം മണ്ടബുദ്ധികളുടെ സംസാരിക്കണമെങ്കിലുള്ള പാട്. മെമ്പർമാരുടെ കഷ്ടം എന്താ ചെയ്യാ, സുൾവായാലല്ലേ പറ്റൂ. വണ്ടിക്കൂലി കൊടുത്തല്ലേ, ഞാൻ വിചാരിച്ചു വണ്ടിക്ക് എന്തെങ്കിലും ചെലവിന് എന്തെങ്കിലും എണ്ണ അടിക്കാനുള്ള കിട്ടും വിചാരിച്ചു, അതും കൊടുത്തിരുന്നില്ല.